ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് പാൽക്കൊഞ്ച് എന്ന് പറയുന്ന ഒരു ഐറ്റം ആണ്. ചെമ്മീൻ്റെ ഒരു ഒരു അടിപൊളി വിഭവമാണ്. പക്ഷേ അപ്പം നമുക്ക് പാൽക്കൊഞ്ച് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. അപ്പം നമുക്ക് ഇതിന് മെയിനായിട്ട് ആവശ്യമുള്ള വിഭവങ്ങൾ, ചെമ്മീൻ നമുക്ക് ഏത് സൈസിൽ വേണേലും കുഴപ്പമില്ല കേട്ടോ. നമുക്കിതിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യാനുള്ള എന്തൊക്കെയാണെന്നറിയോ, കുറച്ച് വത്തലമുളക് ഇപ്പം നന്നായിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ക്രഷിലി മേടിക്കാനും കിട്ടും, പക്ഷെ നല്ല ചൂടാക്കി പൊടിക്കണം, അതാണ് അതിൻ്റെ. പിന്നെ നമുക്കിതിൽ മാരിനേറ്റ് ചെയ്യാനായിട്ട് ഉപ്പ് വേണം, അതുപോലെ കുറച്ച് മഞ്ഞപ്പൊടിയുണ്ട്, കുരുമുളക് പൊടിയുണ്ട്. ഈ നാല് ഐറ്റമാണ്. അല്പം വെളിച്ചെണ്ണ നമ്മളിതിൽ ചേർത്തിട്ട് നമ്മൾ ഈ കൊഞ്ചിലേക്ക് നന്നായിട്ട് ഇതെല്ലാം കൂടെ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നു. നോക്കൂ, ചെമ്മീനിൽ ഉപ്പിട്ടു, മുളക് കുറച്ച് ക്രഷിലി ഇട്ടിട്ടുണ്ട്. അത് വീട്ടിലിപ്പോൾ നമുക്ക് സ്പൈസി ആയിട്ടാണ് ഡിഷസ് ഉണ്ടാക്കാൻ താല്പര്യമെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ക്രഷിലി ഇതിൽ കൂടുതലിടാം. മുളകും കൂടി എന്തായാലും നമ്മൾ ഈ മാരിനേറ്റ് ചെയ്യുമ്പോൾ ഇടില്ല, കാരണം ചെമ്മീൻ്റെ ആ ഒരു കളറ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉപ്പുണ്ട്, മഞ്ഞപ്പൊടിയുണ്ട്, ക്രഷിലി ഉണ്ട്, കുറച്ച് കുരുമുളക്. അപ്പോൾ കളറ് മാറുന്ന ആ ഒരു ഇതിലേക്ക് പോകരുത്, നമ്മൾ കുറച്ച് കുരുമുളക് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അത് നമ്മളിപ്പോൾ അത് മാരിനേറ്റ് ചെയ്തിങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ മുക്കാൽ മണിക്കൂർ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച കൊഞ്ച് നമുക്ക് ഒരു പാത്രം ചൂടാക്കി അതിലേക്കിടാം, ഇതിലേക്ക് ഇട്ടുള്ളൂ. ചെമ്മീനാകുമ്പോഴത്തേക്ക് അധിക സമയം വേണ്ടല്ലോ, ഒന്ന് ഒന്ന് നല്ലപോലെ തീ കയറി കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് വെന്തോളൂ. പ്രോണിന് ഒക്കെ ഒരു പ്രത്യേകതയുണ്ട്, നമ്മൾ തീ കൂട്ടി കൊടുക്കുമോറും അത് കട്ടിയാകും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും പ്രോൺസിനൊന്നും ഒരുപാട് ഫ്ലെയിമിൽ നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്യാൻ പാടില്ല. മാരിനേറ്റ് ചെയ്ത് അതിലേക്ക് തന്നെ നമുക്ക് മാറ്റാം, മാറ്റി വെക്കാം. അതെടുത്തോ, അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാല് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും ഒരു പകുതി. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി കുക്ക് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് കുറച്ച് എണ്ണ ഒഴിക്കും ഇതില്, ഇത് എന്നിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമ്മള് ഇവിടെ ഉള്ളി, ചെറിയ ഉള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചെറിയ ഉള്ളി, ഞാനിതൊരു ഒരു പോർഷന് വേണ്ടിയിട്ടാണ് ഈ ചെയ്യുന്നത്. നമുക്ക് അടുത്ത ഇൻഗ്രീഡിയന്റ് ഇടാം. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മള് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും പകുതി മതി. ഓക്കെ, വെളുത്തുള്ളിയും നമ്മള് കുറച്ച്, ഇഞ്ചി കുറച്ച് പകുതി മതി. പച്ചമുളക് ഇട്ടോ? പച്ചമുളക് ഇട്ടോ? അത് നമ്മുടെ എരിവിനനുസരിച്ച് ഓരോരുത്തരുടെയും. സ്പൈസി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഇടാം. നമ്മളെല്ലാം ഇട്ടു ഇതിനകത്ത്. ഇനി നമുക്ക് കുറച്ച് ഇതാ കുരുമുളക് പൊടി, ഒരു പേരിനിടാം. അധികം എരിവ് വേണ്ട, നമ്മൾ പല സ്റ്റെപ്പിൽ ഇപ്പം നമ്മൾ ആദ്യം കുറച്ച്, അതിനുശേഷം നമ്മൾ ഗ്രീൻ ചില്ലി ഇട്ടിട്ടുണ്ട്, പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഒരു പൊടിക്ക് നമുക്ക് മറ്റേ ചുവന്നുമുളക് പൊടി, ചില്ലി പൗഡറും കൂടെ ചേർക്കാം മതി. അത് മതി. ഇനി നമുക്കിപ്പോ തന്നെ അതിട്ടോ, പ്രോൺ ഇടും, നമ്മൾ ചെമ്മീൻ ഇടുവാണേ. ഇടട്ടെ? ആ ഇട്ടോ, ഇട്ടോ. അപ്പൊ ഇപ്പൊ എല്ലാം നമ്മൾ സിമ്മിലാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ. ഒട്ടും നമ്മൾ എന്താ പറയണ്ടേ, സൗണ്ട് ഇത് ഫ്ലെയിം കൂട്ടിയിട്ടില്ല, ഭയങ്കര ലോ ഫ്ലെയിമിലാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. കാരണം ജമീൻ ഓൾറെഡി കുക്ക് ചെയ്തു, എന്ത് പെട്ടെന്ന് ആയതല്ലേ. അതെ അതെ. അപ്പൊ ഇത് ചെറുതായി ചൂടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കാം. ടീസ്പൂൺ ഒഴിച്ചു മതി മതി മതി. ഈ രണ്ടാം പാല് ഇതൊന്ന് പയ്യെ തിളച്ചു. അപ്പൊ ഈ സമയത്ത് നമുക്ക് ഒന്നാം പാല് അതും ഒഴിച്ചു. നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാലാണ്. നമുക്കൊന്ന് ഉപ്പ് ചേർക്കാം. ഉപ്പ് നമ്മള് പല സ്റ്റെപ്പിൽ വേണമെങ്കിൽ ഇടാം. നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ആവശ്യം ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ ഇടാം. എന്ത് പെട്ടെന്നല്ലേ പ്രിപ്പയർ ചെയ്തെടുത്തത്. നമുക്ക് എന്തായാലും ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം, എങ്ങനെയുണ്ട് നമ്മുടെ മിരാസ് കിച്ചന്റെ സ്പെഷ്യൽ പാൽക്കൊഞ്ച് ഐറ്റം. നോക്കട്ടെ, ഞാനൊന്ന് മാർക്കിടാം എങ്ങനെയുണ്ട് നോക്കട്ടെ. അല്ല, ഇതാണ് നാടൻ രീതി അല്ലേ. അതെ അതെ, അങ്ങനെ നോക്കിയാലേ അതിന്റെ ആ ഒരു യഥാർത്ഥത്തിലുള്ള രുചി അറിയത്തുള്ളൂ. അപ്പം സൂപ്പർ ആയിട്ടുണ്ട്, എന്നുവെച്ചാല് എല്ലാം ബാലൻസ്ഡ് ആണ്. ആ ടേസ്റ്റ് ചെയ്ത് നോക്കിയേ, പഠിപ്പിച്ച് എന്താ പറയണ്ടേ, ഗുരുവും ശിഷ്യനും രണ്ടുപേരും ഇതായാലും ഒന്ന് ട്രൈ ചെയ്തേക്കാം. പ്രേക്ഷകരെ ആ എക്സ്പ്രഷൻ സൂപ്പർ ആണ്. അപ്പൊ വേണം നമ്മുടെ പ്രേക്ഷകർ ഇത് പരീക്ഷിക്കാൻ. അപ്പൊ നമുക്കിത് പ്ലേറ്റ് ചെയ്യാം. ചെറിയ പ്ലേറ്റിലേക്ക് മാറ്റാം.
പച്ചക്കറി വേപ്പില ഇടുമ്പോണ്ടല്ലോ.